ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോഫീസ് കുക്കിംഗ് ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ, ഓണത്തിന് സദ്യയുടെ ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ശർക്കര വരട്ടി. ശർക്കര വരട്ടി ഇല്ലാത്ത ഓണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് ഈ വട്ടത്തെ ഓണത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെ ശർക്കര വരട്ടി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് ശർക്കര വരട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ശർക്കര വരട്ടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 3 പച്ച വാഴക്കായ അരിഞ്ഞ് 1/2 ഇഞ്ച് വലുപ്പത്തിൽ അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. ഇനി ഞാൻ ഈ വാഴക്കായ എല്ലാം കൂടെ ഒരു വെള്ളം പോകാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. വാഴക്കായ്ക്കതേ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയ്ക്ക വറുത്ത് കോരാം. വാഴയ്ക്ക വറുത്ത് കോരാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. ഞാൻ അതിലേക്ക് വാഴയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ വാഴയ്ക്ക വറുത്ത് കോരാൻ, അല്ലെങ്കിൽ വാഴയ്ക്കയുടെ ഉൾഭാഗമൊന്നും നല്ല ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഈ വാഴയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മുടെ വാഴയ്ക്ക ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വാഴയ്ക്കായും ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഇനി നമ്മുടെ വാഴയ്ക്ക ഉപ്പേരി നമുക്ക് ശർക്കരയ്ക്കകത്ത് വരട്ടിയെടുക്കാം. ശർക്കരയ്ക്കകത്ത് വരട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ശർക്കര ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ശർക്കര പാനി നമ്മുടെ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി എല്ലാം പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് കത്തിച്ച് വെച്ചേക്കുവാണ്. നമ്മുടെ ശർക്കര പാനിയൊക്കെ ചൂടായി വരുന്നുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി വരണം. നമ്മുടെ ശർക്കര പാനി എല്ലാം ഒന്ന് കുറുകി ഒരു നൂൽ പരുവത്തിലാവണം. അതാണ് ശർക്കര പാനിയുടെ പാകം. നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പം ഒരു നൂൽ രൂപപ്പെടുന്ന പോലെ ആവണം. ശർക്കര പാനിയൊക്കെ ഉരുകി നൂൽ പരുവത്തിലായി. ഇങ്ങനെ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വാഴക്കായ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ജീരകവും 3-4 ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പഞ്ചസാര പൊടി ചേർക്കുന്നത് നമ്മുടെ ശർക്കര പറ്റി പരസ്പരം ഒട്ടിപ്പിടിച്ചിടാതെ പരസ്പരം വിട്ടുവിട്ട് വരാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ ശർക്കര പറ്റി എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കര വരട്ടി ഒരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കിയിരിക്കുന്നു. നമ്മുടെ ഓണത്തിന്, ഈ വട്ടത്തെ ഓണത്തിന് നമ്മളിത് ശർക്കര വരട്ടി കടയിൽ നിന്ന് വാങ്ങരുത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. വളരെ തുച്ഛമായ പൈസ കൊണ്ട് നമുക്ക് ഒത്തിരി ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാം. നമ്മളും ഒരു പാക്കറ്റ് ശർക്കര വരട്ടി മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിലും 1 കിലോ ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഓണം സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഞങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.